In the verse number 16 or 8, yeah. ജോഹനൻ 14:18 വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണമേ, യേശുവിനെ പോലെ ഒരു ശക്തനായ ടീച്ചർ ഉണ്ടായിട്ടില്ല, യേശുവിനെ പോലെ ശക്തമായ ടീച്ചിങ് ആരും കൊടുത്തിട്ടില്ല, യേശുവിനെ പോലെ ഒരു ശക്തനായ പാസ്റ്റർ ഉണ്ടായിട്ടില്ല. ഇത്രയും ശക്തമായ ടീച്ചിങ്ങും ഡോക്ട്രിനും എല്ലാം നേരിട്ട് കേട്ട ജനത്തോട് യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊന്നും കാര്യം തരാൻ പോവുകയാണ്, അത് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ അനാഥരാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണമേ, ഡോക്ട്രിൻസ് ഉണ്ടെങ്കിലും, എത്ര ശക്തരായ പാസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും, എത്ര നല്ല മ്യൂസിക് ഉണ്ടെങ്കിലും, പരിശുദ്ധാത്മാവില്ലെങ്കിൽ സഭ ഓർഫനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന, അത് അറിയാവുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും, ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. യു കെൻ ഹാവ് എ ഗുഡ് ടീച്ചിങ്, യു കെൻ ഹാവ് ഗുഡ് ഡോക്ട്രിൻസ്, യു കെൻ ബി എ പാർട്ട് ഓഫ് എ ഗുഡ് മിനിസ്ട്രി, യു കുഡ് ബി ലിസ്ണിംഗ് ടു മെസ്സേജസ് ഓൺ യൂട്യൂബ്, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഇന്ന് രാത്രി വ്യക്തിപരമായി നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ വ്യക്തി ഒരു ഓർഫനാണ്, ആ സഭ ഒരു ഓർഫനാണ്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും ഓർഫൻസ് ആയി വിടുകയില്ല. ഐ വിൽ നെവർ ലീവ് യു ആസ് ഓർഫൻസ്. എന്നിട്ട് യേശു ഒരു വാക്കുകൂടെ പറഞ്ഞു, വായിച്ചാട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇവിടാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. യേശു രണ്ടർത്ഥത്തിൽ ഞാൻ അടുക്കൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്തോത്രം, അല്ലെ, മൂന്നർത്ഥത്തിൽ. ഒന്ന്, മരിച്ച ശേഷം ഞാൻ വീണ്ടും പ്രത്യക്ഷപ്പെടും. രണ്ട്, ഭാവിയിൽ, എന്താ പറയുക, നിത്യതയിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ, ഭാവിയിൽ ഞാൻ പ്രത്യക്ഷപ്പെടും, ഞാൻ തിരിച്ചു വരും. പക്ഷെ ഇവിടെ കൊടുത്ത അർത്ഥം അതല്ല. സ്തോത്രം. ഞാൻ അങ്ങോട്ട് മാറുക, പക്ഷെ ആത്മാ വരുമ്പോൾ ഞാനും കൂടെ വരിക. ഇന്ന് രാത്രി എൻ്റെ ഒന്നാമത്തെ പോയിന്റ്, ഐ മീൻ, ദൈവത്തെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്, പിതാവിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്, യേശുവിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ അതിന് അത് അവിടെ ഒന്ന് നിൽക്കാൻ പോകുകയാണ്. യു വിൽ നോട്ട് നോ ദ ഫാദർ ഇൻ എ റിയൽ സെൻസ്, യു വിൽ നോട്ട് നോ ദ സൺ ഇൻ എ റിയൽ സെൻസ് അൺലെസ് ഇറ്റ് ഇസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഇല്ലാതെ പിതാവാം ദൈവത്തെ തിരിച്ചറിയാൻ പറ്റത്തില്ല, പുത്രനാം യേശുവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് യേശുവിനെ തിരിച്ചറിഞ്ഞാൽ ബാക്കിയെല്ലാം തിരിച്ചറിയുമെന്നാണ്. അങ്ങനല്ല, പരിശുദ്ധാത്മാവാണ് യേശുവിനെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാ ഇവിടെ വന്നാൽ പിതാവാം ദൈവമാ വരുന്നത്, പുത്രനാം യേശുവാ വരുന്നത്. വിശ്വാസം ദൈവമക്കൾ മാത്രം ഉറക്കെ രാമീൻ പറഞ്ഞാട്ട്. The triune God. ഞാൻ അതിനുവേണ്ടി ഒന്ന് രണ്ട് കാര്യം ഇന്ന് രാത്രി ഇവിടെ ദൈവ സാന്നിധ്യം നിറയും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. സ്തോത്രം. ഒന്നാമത്, ബൈബിൾ തുടങ്ങുന്നത് ഈ വാക്കുകൊണ്ടാണ്. ഐ മീൻ, എബ്രായ ഭാഷയിൽ ബെറഷിത്ത്, ബാറ ബേറ ബാറ ഇലോഹീം എന്ന വാക്കാണ്. ബെറഷിത്ത് ഇൻ ദ ബിഗിനിങ്, ഐ മീൻ ഇലോഹീം ഗോഡ് എന്ന വാക്കാണ്. ഗോഡ് പ്ലൂറൽ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ലോഹീം എന്ന് പറഞ്ഞാൽ ഏത് ഗോഡായിട്ടും അവിടെ കൊടുത്തിട്ടില്ല. ഇലോഹീം ഇസ് എ ജനറൽ വേർഡ്. പിതാവാൻ ദൈവത്തെക്കുറിച്ചാണോ പുത്രനാൻ ദൈവത്തെക്കുറിച്ചാണോ ഇലോഹീം പറയത്തില്ല. കാരണം ഈ ദൈവം എന്ന വാക്കിന്റെ ജനറൽ വാക്കാണ് ഇലോഹീം. ഐ മീൻ, എന്നാൽ ഈ മൂന്ന് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, ഇതിനകത്ത് ആദ്യം വെളിപ്പെടുന്ന പുരുഷൻ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. കം ഓൺ. ഇലോഹീം എന്ന് പറഞ്ഞ ശേഷം അടുത്ത വാക്ക്, ഐ മീൻ, ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് രാത്രികാലം ത്രിത്വത്തെ നമ്മുടെ നടുവിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വാസി ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുക. ഹോളി സ്പിരിറ്റ്. ഞാൻ മുന്നോട്ട് രാത്രി ഞാൻ ഒന്നുകൂടെ ആഴങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ, യേശുവിനെ റിവീൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിനെ റിവീൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ തെളിയിക്കാം. ഒന്നാമത്, യേശു ജനിക്കുമ്പോൾ തന്നെ മറിയ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. യേശു അകത്ത് കടക്കുമ്പോൾ, ഐ മീൻ, ആദ്യത്തെ സ്കാനിങ് റിപ്പോർട്ട് കൊടുത്തത് എലിസബത്ത് സ്കാനിങ് സെന്ററാ. സ്വത്രം സ്വത്രം സ്വത്രം. ഐ മീൻ, മറിയ അങ്ങോട്ട് ചെല്ലുകയും എലിസബത്ത് സ്കാനിങ് സെന്റർ വർക്കാൻ തുടങ്ങി. എന്നിട്ട് ഒറ്റ വാക്കാണ്, ഇത് കുഞ്ഞ് ആൺകുഞ്ഞാണ്, അവന്റെ പേര് യേശു എന്നാണ്, അവൻ മശിഹയാണ്. ഇത്രയും
പവർഫുൾ സ്കാനിംഗ് ചെയ്യാൻ പറ്റുന്ന ഏത് മിഷൻ ഉണ്ട്? ഇത് ചെയ്തത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. ആമി എലിസബത്ത് പറഞ്ഞു, നിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്റെ അകത്ത പിള്ള ആനന്ദത്താൽ പരിശുദ്ധാത്മാവിനാൽ തുള്ളി. അതാണ് മനസ്സിലാക്കാൻ കാരണമായത്. സ്തോത്രം, സ്തോത്രം. യേശു മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ ആമി ഇതാ പുറത്തു വരികയാണ്. സത്യത്തിൽ യേശുവിന്റെ കസിനായ ആമീൻ യോഹന്നാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പാസ്റ്റർ ജോൺ ജെയിംസ് കോഷിക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. സ്തോത്രം. ക്ലീൻ ആയിട്ട് പറഞ്ഞ അനിസൻ സാമുവൽ പാസ്റ്റർ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. എന്നെ കുറിച്ച് ഒന്ന് രണ്ട് നല്ല വാക്കുകളും അദ്ദേഹത്തിന്റെ നല്ല ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു. സ്തോത്രം. ആമീൻ. ഓർത്ത് നോക്കൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളിന്, ആ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആളിനെ അറിയണ്ടേ? യോഹന്നാൻ ഒരു പിടിയുമില്ല. അതിനുവേണ്ടി സ്വർഗത്തിൽ വന്നിരിക്കുന്ന പുരുഷനെ യോഹന്നാൻ ഒന്ന് ഓർത്ത് നോക്കി. ഒറ്റ ദൗത്യമായിട്ട് സ്വർഗത്തിൽ വന്നിരിക്കുകയാണ്. ആ ദൗത്യം ഇതാണ്, എന്നെ ആമി യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒറ്റ ദൗത്യമായിട്ട് വന്നിരിക്കുകയാണ്. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കൂ, ആമി ആ ദൗത്യമായി വന്ന യോഹന്നാന് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അറിയത്തില്ലെന്ന്. സ്വന്തം സഹോദരനാണ്, കസിനാണ്. പക്ഷെ അന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുടുംബം കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. സ്തോത്രം, സ്തോത്രം. പക്ഷെ യോഹന്നാൻ പറഞ്ഞ വാക്കുണ്ട്, എനിക്ക് അവനെ അറിയത്തില്ലായിരുന്നു, പക്ഷെ എന്നോട് പറഞ്ഞവൻ ഇങ്ങനെ പറഞ്ഞു, ആടമേൽ ആത്മാവ് ഇറങ്ങുമോ? On whom the Holy Spirit will come. In the രാത്രി യേശു റിവീൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. ബാസിൽ ഡെനിൽ യേശു വെളിപ്പെടണമെങ്കിൽ it has to be through the Holy Spirit. വിശ്വസിച്ച ദൈവമക്കൾ ശക്തിയോടെ ആമീൻ പറയട്ടെ. എത്രക്കും ഇന്ന് രാത്രി അഭിഷേകം ഇവിടെ ഒഴുകാൻ ദൈവമേനോട് ദൂത് പറയുന്നു, എന്നെ വെളിപ്പെടുത്തുന്ന, എന്നെ ഈ നാട്ടിലേക്ക് വെളിപ്പെടുത്തുന്ന ചില അഭിഷക്തന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുക. അത് ബുദ്ധിയിലായിരിക്കത്തില്ല, അത് ജ്ഞാനത്തിലായിരിക്കത്തില്ല, അത് ട്രഡീഷനിലായിരിക്കത്തില്ല, അത് പരിചയത്തിലായിരിക്കത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സഭയുടെ പരാജയം ഇവിടാണ് സംഭവിച്ചത്. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ആത്മാവിലാണ് എല്ലാ മിനിസ്ട്രിയും ആരംഭിക്കുന്നത്. പക്ഷെ പിന്നെ ആ മിനിസ്ട്രിയേക്കാളും കൂടുതൽ ആ മിനിസ്ട്രിയെ കുറിച്ച് പറയാൻ ആൾക്കാർ ബന്ധപ്പെടുകയാണ്. ഇന്ന് രാത്രി അവിടാണ് പരാജയം സംഭവിച്ചത്. ഞാൻ മെതഡിസ്റ്റ് ആണ്, ഞാൻ IPC ആണ്, ഞാൻ ചർച്ച് ഓഫ് ഗോഡ് ആണ്. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, വെളിപ്പെടുകയാണെങ്കിൽ യേശു വെളിപ്പെടണം. അത് പരിശുദ്ധാത്മാവിൽ കൂടെ ആകണം. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ ആമീൻ പറഞ്ഞാട്ടെ. സംബഡി ഷൗട്ട് ഹല്ലേലൂയ. ട്രഡീഷനിൽ കൂടെ പറ്റത്തില്ല, പരിചയത്തിൽ കൂടെ പറ്റത്തില്ല, ഡോക്ട്രിനിൽ കൂടെ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു ബി ത്രൂ ദ ഹോളി സ്പിരിറ്റ്. യെസ്, ആമേൻ. ഞങ്ങൾക്ക് അവിടെ ഒരു ചർച്ച് ബിൽഡിങ്ങിന്റെ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഞങ്ങൾ അതിന്റെ പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ബിഗ് പ്രോജക്ട്. ഒരു എൻ്റെ 30 മില്യൺ ഡോളറോളം വരുന്ന ഒരു ഹ്യൂജ് പ്രോജക്റ്റാണ്. അപ്പം ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്. കർത്താവ് ഒന്നും വ്യക്തമായിട്ട് ദൂത് പറഞ്ഞൊന്നുമല്ല, പക്ഷേ കണക്റ്റഡ് ദൂതുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്. ഞങ്ങൾ ദിവസം പലരോടും അത് പറഞ്ഞു. സ്തോത്രം. ഞങ്ങൾക്ക് ആ എയർപോർട്ടോട് വരുമ്പോൾ ഒരു ഹ്യൂജ് ബിൽ ബോർഡ്. എയർപോർട്ടിലോട്ട് പോകുന്നവർ എക്സിറ്റ് ചെയ്യും, എയർപോർട്ട് കയറാൻ തുടങ്ങുമ്പോൾ ആ ബിൽ ബോർഡ് കാണണം, തിരിച്ചു വരുമ്പോൾ ആ ബിൽ ബോർഡ് കാണണം. ഞങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്, ആ ബിൽ ബോർഡിൽ ഞങ്ങളുടെ ചർച്ചിന്റെ പേര് വളരെ കൊച്ചതായിട്ട് എഴുതുക. സ്തോത്രം. എന്നിട്ട് യേശുവിന്റെ പേര് വളരെ വലുതായിട്ട് എഴുതുക. കാരണം ഇന്ന് രാത്രി ദൈവം പരിശുദ്ധാത്മാവിനെ തന്നത് എന്നെ ഗ്ലോറി ചെയ്യാനല്ല, ഞങ്ങളുടെ മിനിസ്റ്ററെ ഗ്ലോറിഫൈ ചെയ്യാനല്ല, യേശുവിനെ ഗ്ലോറിഫൈ ചെയ്യാനാ. ഈ രാത്രി പരിശുദ്ധാത്മ ഇവിടെ വന്നാൽ യേശു വെളിപ്പെടുമെന്ന് വിശ്വസ മക്കൾ മാത്രം കൈകൾ അടിച്ച് ദൈവത്തിന് ഒരു സ്തുതി കൊടുത്തട്ടെ. സ്തോത്രം, സ്തോത്രം. ഇനി യേശു മിനിസ്ട്രിക്ക് കയറി. യേശു ആദ്യം തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് നോക്കിയാട്ടെ, അനോയിന്റഡ്. ഞാന് മറിയയുടെ മകനായ യോസഫിന്റെ പുത്രൻ അറിയപ്പെടുന്ന ഇന്ന സോ ആൻഡ് സോ നാസറത്തിൽ ഞാൻ ജനിച്ചിരിക്കുന്നു. ഇന്നല്ല യേശു, ദി ഹോളി സ്പിരിറ്റ് ഈസ് അപ്പോൺ മീ. ഇന്ന് രാത്രി ജനനം മുതൽ എല്ലാ ഭാഗത്തും ഈസ് റിവീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി ഐ ഗിവ് ഇറ്റ് യു ഇൻ റൈറ്റിംഗ്. ഐ മീൻ യേശുവിനെയും പിതാവിനെയും വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് മുഖാന്തരമല്ലാതെ ആർക്കും സാധിക്കത്തില്ലെന്ന് ഞാൻ ശക്തമായി വിളിച്ചു പറയാം. യഥാർത്ഥ രീതി വെളിപ്പെടുത്തണമെങ്കിൽ
സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആർക്കാണ് ഒരു ദൂതയോ എന്ന് പറയുകയാണ്, അതോടൊന്ന് റിലീസ് ചെയ്യട്ടെ. ഒരു ഒരു വാക്കിൽ സമയമില്ലല്ലോ, ഒന്ന് റിലീസ് ചെയ്യട്ടെ, മുന്നോട്ട് പോകാം. യേശു ഉയർത്തെഴുന്ന ഒന്നോർത്തോക്കെ, യേശുവിന് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയെ മൊത്തമാനം ആകമാനമായി ഒരുമിച്ച് ചേർത്ത് പൗലോസ് എഫെസസ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ മീൻ ചെങ്കടലിനെ വറ്റിച്ച ശക്തി എന്നല്ല, അഖിലാണ്ടത്തെ ഉണ്ടാക്കി, അതൊക്കെ ഭയങ്കരമാണ് സ്തോത്രം. എന്നാൽ യേശുവിനെ മരിച്ചവർ എന്ന് ഉയർപ്പിച്ച ശക്തി എന്ന് പറഞ്ഞാണ് പോയിന്റ് ഓഫ് റെഫറൻസ്. അതാണ് അങ്ങനെ വെച്ചാൽ ദൈവത്തിന്റെ എല്ലാ ശക്തിയും കൂടെ ഒരുമിച്ച് ചേർത്താൽ അത് ഉയർപ്പിന്റെ ശക്തി എന്ന്. Come on. Hallelujah. അങ്ങനെയാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഉയർപ്പിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്ന ക്രിസ്തുവിനെ, ഐ മീൻ പേശമ്മ പറഞ്ഞു, ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പരിശോധന വേണമെന്ന് എവിടെ വായിക്കാം? റോമർ 1:4 വായിച്ചാട്ടെ. ഈവൻ ഫോർ ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ്, ഇറ്റ് ഹാസ് ടു ബി ത്രൂ ദ ഹോളി സ്പിരിറ്റ്. എന്തൊക്കെ സംഭവിക്കാൻ പോവാ, ഇത് തുടങ്ങുക. ആ വായിച്ചാട്ടെ. ആ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും, കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും. ആണോ വായിക്കുന്നേ? ഞാൻ എനിക്ക് ആ വാക്ക് ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചോട്ടെ. ഈ വാക്കാണ് ഞാൻ വായിക്കാൻ, മലയാളത്തിൽ 3 ഞാൻ വായിക്കാം. സ്തോത്രം. ഒന്ന് വായിച്ച ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതാണല്ലോ. Son of God by the Spirit of holiness. Praise the Lord. ഈ പൗലോസ് ഗ്രീക്കിൽ എഴുതിയെങ്കിലും എബ്രായ ചിന്തയാണ്. എബ്രായക്കാര് ഹോളി സ്പിരിറ്റ് എന്നല്ല പറയുന്നത്, ഐ മീൻ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് എന്നാ, റൂഹ കാഡോഷ്, സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്. പൗലോസ് ആ വാക്കിൽ പറയുക, റൂഹ കാഡോഷ് ആണ്, ഐ മീൻ യേശുവിനെ മരിച്ച ഉയർപ്പിച്ച് പവറോടെ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്ത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂത് പറഞ്ഞു, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളുടെ അകത്ത് യേശു ക്രിസ്തു ഉയർപ്പിന്റെ പവറോട്, യേശുവിനെ റിവീൽ ചെയ്യാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ ആർക്കെല്ലാം സ്വീകരിക്കണമെങ്കിൽ ഇന്ന് രാത്രി കൈകൾ അടിച്ച് ദൈവത്തിന് സ്തുതി കൊടുത്താട്ട്. റിവീൽ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ടാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന്, വീരപ്രവർത്തികൾ നടക്കുമെന്ന് വിശ്വാസ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ദ ഫാദർ കംസ് ഇൻ, ദ സൺ കംസ് ഇൻ ത്രൂ ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ഒരു വാക്കിൽ അത് കംപ്ലീറ്റ് തെളിയിച്ചിട്ട് ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് അടുത്ത വാക്കിലേക്ക് കടക്കാം. ആ യു ഓക്കെ വിത്ത് ഇറ്റ്? വായിച്ചാട്ടെ. ഐ മീൻ സ്തോത്രം. ഒരു വാക്ക് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഐ മീൻ നമുക്ക് യോഹന്നാൻ സുവിശേഷം 16 അധ്യായത്തിലേക്ക് വന്നാട്ടെ. 16:12 വാക്യം മുതൽ ഇതെല്ലാം തെളി വിളിക്കാൻ സമയമില്ല. ഈ 3 പരിശോധന കോൺഫറൻസ് ആണ്. ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ ഗുഡ് ടീച്ചർ ആണ്, പക്ഷെ എന്നാ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ടു മച്ച്. ഇറ്റ് ഗോസ് ഓവർ യുവർ ഹെഡ്. കം ഓൺ, ലെറ്റ്സ് ഗോ ഹെഡ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വായിച്ചോ. അവൻ സ്വയമായി സംസാരിക്കാതെ, സ്വയമായി സംസാരിക്കത്തില്ല, താൻ കേൾക്കുന്നത് സംസാരിക്കുകയും. ഹീസ് ഓൺലി ട്രാൻസ്മിറ്റിംഗ് വാട്ട് ഹീസ് ഹിയറിംഗ്. ദാറ്റ് മീൻസ് വെൻ ദ ഹോളി സ്പിരിറ്റ് കംസ്, ഈവൻ ദോ ഹീസ് ഓൺ ദി എർത്ത്, ഹീസ് ഓൺലി ട്രാൻസ്മിറ്റിംഗ് ദ വോയിസ് ഓഫ് ഹെവൻ. അവിടുന്ന് കേൾക്കുന്നത് ഇങ്ങോട്ട് ആംപ്ലിഫൈ ചെയ്യും. സ്തോത്രം, 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 സ്തോത്രം. വാട്ട് ഹി ഹിയേഴ്സ് ഹി ട്രാൻസ്മിറ്റ്സ്, ഹി ആംപ്ലിഫൈസ്. ഗോ ഹെഡ്. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും. ഇന്ന് രാത്രി എല്ലാവർക്കും പ്രവചന സുശേഷം ഇഷ്ടമാണ്. ഒരു കാര്യം പറയട്ടെ, ദ ബെസ്റ്റ് പ്രൊഫറ്റ് പരിശുദ്ധമാവ്. ആമേൻ. എനിക്ക് ദൈവത്തിന് കൃപയാണ്, ഐ എം സറൗണ്ടഡ് ബൈ സം ഓഫ് ദ ടോപ്പ് പ്രോഫിറ്റ്സ് ഇൻ ദ വേൾഡ്. പക്ഷെ ഒരു കണ്ടിട്ട് അവർക്ക് അബദ്ധം ചിലപ്പം പറ്റാം. പക്ഷെ യഥാർത്ഥമായി ആമി അബദ്ധം പറ്റാത്ത, വരാൻ പോകുന്ന കാര്യം അതുപോലെ പറയുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ് ആ പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് ഉള്ള സന്തോഷിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് വെളിപ്പെടുത്തി സന്തോഷിച്ചാട്ട്. യു ഹാവ് ഗോട്ട് ദ ബെസ്റ്റ് പ്രോഫിറ്റ്. വായിച്ചോ, വായിച്ചോ. ആ ഹി ഷാൽ ഗ്ലോറിഫൈ മീ. ആ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. യേശു പറ, പിതാവിനുള്ളതൊക്കെ എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ. അപ്പൊ എനിക്ക് പിതാവിനുള്ളതൊക്കെ എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് ഓർത്തോണേ
കണക്ഷൻ ഓർത്ത് നോക്കി. പരിശോധന വരുമ്പോ വെറും കയ്യടി മാത്രമല്ല ബ്രദർ, രണ്ട് അന്യഭാഷ മാത്രമല്ല, പിതാവിനുള്ളതെല്ലാം യേശുവിനുള്ളത്, യേശുവിനുള്ളതെല്ലാം പരിശോധന എടുത്ത് നിങ്ങൾക്ക് തരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ആ സന്തോഷമുള്ള ദൈവമക്കൾ, ഇന്ന് നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറിയാൽ ഇവിടെ വലിയ പകർച്ച ദൈവം അയക്കാൻ പോകുകയാണ്. വെറും കയ്യടിയോ ബഹളമോ മാത്രമല്ല, പിതാവിനുള്ളതെല്ലാം, പുത്രനുള്ളത്, പുത്രനുള്ളതെല്ലാം പരിശോധന എടുത്ത് നിങ്ങൾക്ക് നൽകി തരുന്നു. ഇന്ന് രാത്രിക്കാൻ ദൈവം പറയുകയാണ്, സ്വർഗത്തിലെ സകല അനുഗ്രഹത്തിനും നിങ്ങളെ യോഗ്യരാക്കി മാറ്റുന്ന, നിങ്ങളെ ആക്സസ് നൽകുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറ ദൈവമക്കൾക്കായി. ദൈവത്തെ വാഴ്ത്തു. യു ഗെറ്റ് ഓൾ ദി ബ്ലെസിംഗ്സ് ഓഫ് ഹെവൻ. പിതാവിനുള്ള ബ്ലെസ്സിങ്സ്, പിതാവിനുള്ള സമാധാനം, പിതാവിനുള്ള കൃപ, പിതാവിനുള്ള കരുണ, പിതാവിനുള്ള അഭിഷേകം, പുത്രനുള്ള അഭിഷേകം നിങ്ങളിലേക്ക് പകരുന്ന പരിശുദ്ധാത്മാവിനായി നന്ദി, നന്ദി, നന്ദി. ഓ കേട്ടടി, 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 കേട്ടടി. ഇന്ന് കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് വാക്ക് പറഞ്ഞു, എന്നോട് ഡു യു, എന്റെ ദൈവം സംസാരിക്കുന്നുണ്ട്, ഡു യു നോ ദ ബെനഡിക്ഷൻ. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക്, പിതാവിന്റെ സ്നേഹം, പുത്രൻ യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ഫെലോഷിപ്പ്. ഇന്ന് രാത്രി പിതാവിന്റെ ഫെലോഷിപ്പ് അല്ല, പുത്രന്റെ ഫെലോഷിപ്പ് അല്ല, പരിശുദ്ധാത്മാവിന്റെ ഫെലോഷിപ്പിൽ യു ഗെറ്റ് ദ ലവ് ഓഫ് ദ ഫാദർ. കം ഓൺ ദ ഗ്രേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് രാത്രി പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലാണ്. അത് വിശ്വസിക്കാം. ഓ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശോധന ഇവിടെ വന്നാൽ പുത്രൻ വന്നിരിക്കുക, പിതാവ് വന്നിരിക്കുക. വിശ്വസയ മക്കൾ മാത്രം യേശുവിനെ നന്ദി പറഞ്ഞാട്ട്. That is the ministry of the Holy Spirit. ദൈവ സാന്നിധ്യം ഇവിടെ നിറയുക. പിതാവിന്റെ സ്നേഹം, പിതാവിന് എന്തൊക്കെ നിങ്ങൾക്ക് പകരാൻ താല്പര്യമുണ്ടോ, ഇറ്റ്സ് കമ്മിങ് ത്രൂ ജീസസ്. യേശു പകരാൻ താല്പര്യപ്പെടുന്നത് ഇറ്റ്സ് ഓൺലി ത്രൂ ദ ഹോളി സ്പിരിറ്റ്. സോ യു ആർ റിച്ച്. ഐ സെഡ് യു ആർ റിച്ച്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറ്റും, 99% ഞങ്ങളുടെ മിനിസ്ട്രി ഇന്ന് 33 രാജ്യങ്ങളിൽ ചർച്ചകളായി. സ്തോത്രം കൃപയാണ്. 40 രാജ്യങ്ങൾ പ്രവർത്തനമായി. അതിനകത്ത് ഒരിക്കലെത്താൻ പറ്റാത്ത ഇറാഖ് മുതൽ സകല രാജ്യങ്ങളിലേക്ക് മതിൽ തുറക്കുക. സ്തോത്രം. പാകിസ്ഥാനിൽ നിന്ന് എനിക്ക് തന്നെ 22-28 ചർച്ചസ് ഉണ്ട്. സ്തോത്രം. എണ്ണം വെക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം പറ്റട്ടെ, ഇതൊന്നും ഞാൻ അറിയുന്നവരുമില്ല. പലപ്പോഴും ഞാൻ ഞങ്ങളുടെ ബോർഡ് മീറ്റിനൊക്കെ പോയിരുന്നിട്ട് ഞാൻ ചെയ്ത് ഏത് മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നേ, 60% എനിക്ക് അറിയത്തോരില്ല. കാരണം ഞാനല്ല ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒറ്റതാണ് ഒന്ന് പറയാൻ പോവാണ്. ഇന്ന് രാത്രി ഇവിടെ എന്തോ ദൈവം ചെയ്യാൻ പോവാ. സംതിങ് ഈ മിനിസ്ട്രിയുടെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു മിനിസ്ട്രി ദൈവം ഇവിടെ അയക്കാൻ പോയാ. ഞങ്ങളോട് ഒരു 4 വർഷം മുമ്പേ ഒരു പ്രവാചകൻ വിളിച്ച് നാട്ടിൽ വിളിച്ചു പറഞ്ഞു. നമുക്ക് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഫിലിപ്പീൻസിലേക്ക് ഇങ്ങനെ പറഞ്ഞ്, കാനഡ നിങ്ങളുടെ ചർച്ചിൽ നിന്നൊരു വലിയ ബ്രിഡ്ജ് ഫിലിപ്പീൻസിലേക്ക് പോകുന്നു. അത് ഒരു ചർച്ചായിരിക്കത്തില്ല, ഒരു നേഷനെ തൊടുന്ന ഒരു വലിയ മേജർ ബ്രിഡ്ജ്, രണ്ട് രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്നത്, ടോപ്പ് ആൾക്കാരുമായി നേഷൻ ലീഡേഴ്സുമായി കണക്ട് ആവുന്ന ബ്രിഡ്ജ് ദൈവം സ്ഥാപിക്കുന്നു. അതിൻ്റെത് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ആർമി ഉണ്ട്, ഗവർണേഴ്സ് ഉണ്ട്. ഇതൊക്കെ ദൂത് യൂട്യൂബിൽ ചെന്നാലേ ദൂത് കിടപ്പുണ്ട്. സ്തോത്രം. പരസ്യമായിട്ടും കഴിഞ്ഞത് പറഞ്ഞതാണ്. പക്ഷെ എങ്ങനെ നടക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ്, യു നോ, ഡിഡ് സംതിങ് സോ ബ്യൂട്ടിഫുൾ. കഴിഞ്ഞ മാസം ഞാൻ ഫിലിപ്പീൻസ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ക്രമീകരിച്ചത് ഗവർണറാണ്. അപ്പോൾ ഗവർണർ ആദ്യം പുള്ളി ജോലി മീറ്റിംഗ് തുടങ്ങിയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോവാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുള്ളി മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനല്ല, പുള്ളി 3 ദിവസം മീറ്റിംഗ് പുള്ളിയാണ് നടത്തുന്നത്. പിന്നെ പുള്ളിയാണ് ആദ്യത്തെ ഓൾട്ടർ കോളിൽ എണ്ണിച്ചിരിക്കുന്നത്, ആദ്യം മുട്ട് മടക്കുന്നത്. സ്തോത്രം. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുള്ളിയെ പാസ്റ്റർമാരൊക്കെ മാറിയുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലാസ്റ്റ് പുള്ളി ബോഡി ഗാർഡ്സ്, പോലീസ് ഓഫീസർ വിത്ത് ഗൺസ് പുറത്തുനിന്നവരൊക്കെ ആമീൻ, ആ ഒരു ബോഡി ഗാർഡാണ് മറന്ന് അകത്ത് വന്ന് അവർ ആരാധിക്കാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമീൻ. കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്, ഞാൻ എൻ്റെ കുറച്ച് ഒന്നൊരു പിക്ചേഴ്സ് ഉണ്ട്. ഈ
ഗവൺമെന്റ് ഒക്കെ മേശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിന് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈസ് എ ടോപ്പ് വൺ ഓഫ് ദ ടോപ്പ് ഗവർണേഴ്സ് ആണ് അവിടുത്തെ. അയാളുടെ ഫാമിലി തന്നെ വേണത് അവിടുത്തെ ടോപ്പ് ഫാമിലികളൊന്നാണ്. സ്റ്റോറി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ അദ്ദേഹത്തിന്റെ പടം കാണാം അവിടെ ബിൽ ബോർഡിൽ. പക്ഷെ ഞാൻ അവിടുത്തെ ഓർത്താവ് ഇത് ഗവർണറിന്റെ മേശ ഇങ്ങനാണെങ്കിൽ രാജാവിന്റെ മേശ എന്തുമായിരിക്കുമോ. സോ എനിവേ ഞാൻ അത് പറയല്ല പറഞ്ഞത് ഗവർണറിനെ കുറിച്ചല്ല. എനിക്ക് സന്തോഷം തോന്നിയത് ഞാൻ മൂന്ന് ദിവസം ക്രൂസ് അപ്പം മീറ്റ് സമയത്ത് കൊണ്ടുപോകും. എൻ്റെ കൂടെ ഒരു 10 പേര് ഞങ്ങളുടെ ടീമുണ്ട്. ഞാനൊന്നും അറിയുന്നില്ല. മീറ്റ് സമയത്ത് നിന്ന് കയറി ചെല്ലും. സ്തോത്രം. പക്ഷേ ഇപ്പൊ കേരളത്തിൽ ഞാൻ ആമീന്ന് പറയണ്ട ആന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ആത്മാവല്ലോ തെറിച്ചൊക്കെ പോകും. സ്തോത്രം. ഇവിടെ തെറിച്ചു പോയിട്ട് അവർക്ക് അറിയാം അവരിങ്ങനെ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാ. പക്ഷെ ഞങ്ങൾ കണ്ടൊരു കാഴ്ച ഞങ്ങളിങ്ങനെ നടത്തി തരും. ദൈവം ഇത് കാണേണ്ടതാ. ഓരോ മാനിപ്പുലേഷനും ഇല്ല, ഒരു മാനുഫാക്ചറിങ് ഇല്ല. അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുന്ന ആൾക്കാർ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. യേശുവേ എന്നൊരു വിളി വിളിക്കുന്നു വെച്ചാൽ അവരെ കണ്ടവര് പിന്നെ അവിടെ മേൽ ശക്തി അങ്ങോട്ട് ഒന്ന് ഇടിച്ചു കയറുക. ആരും പ്രാർത്ഥിക്കുന്നില്ല. ശ്രദ്ധിക്കണമേ, അവരെ ഇടിച്ച ശക്തി തിരിച്ച് ഞങ്ങളെ ഇടിച്ചു. ഞങ്ങളെ അടിച്ചു എന്ന് വെച്ചാൽ ഇപ്പം വന്നിരിക്കുന്ന അവരെ തൊടുക എന്നിട്ട് ബൗൺസ് ചെയ്യുക. സാധാരണ ഞങ്ങളാണ് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്. ഇത് തിരിച്ച് അവരെ തൊട്ടിട്ട് ഇങ്ങോട്ട് എന്നെ കൂടെ നടന്ന വോളണ്ടിയേഴ്സ് ഒക്കെ ആ ശക്തിയിൽ നിൽക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. പക്ഷെ ഒറ്റയാൾ ഒന്നും ചെയ്യുന്നില്ല. പ്രീച്ചനോട് പ്രസക്തി ഇല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് ഓരോരുത്തർ യേശുമായിട്ട് കണക്ട് ചെയ്യുക. അവർ യേശുവിനെ കണ്ടോണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, ആ ഒറ്റ മൂവും കൊണ്ട് കഴിഞ്ഞ ചില ആഴ്ചകളായി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 കിട്ടുന്ന വാർത്ത എനിക്കൊന്ന് 10, 20, 30 ചർച്ചകൾ ഞങ്ങളുടെ മിനിസ്ട്രിയുമായി ചേരുക. അവിടെ കൊണ്ട് തീരുന്നില്ല. ഞങ്ങളുടെ മിനിസ്ട്രി ഇപ്പോൾ എല്ലാ സിറ്റിയിലും കൊണ്ട് പബ്ലിഷ് ചെയ്യുന്നത് ഗവർണറാണ് മാത്രം. ഈ ജനുവരി മാസം ഒരു ജൂൺ മാസം മേജർ മൂവ് ഫിലിപ്പീൻസ് നടക്കാൻ പോവാം. സ്തോത്രം. എല്ലാം ടോപ്പ് അധികാരികളുമായി ദൈവം. ഞാൻ പ്രസംഗിച്ചത് ആരുമായിട്ടാണ്? ക്ലാസ് ഒക്കെ എടുത്തത് പോലീസ് ഓഫീസേഴ്സിനാണ്. ആമീൻ. അവരുടെ അക്കാഡമിയിലാണ് പ്രസംഗിച്ചത്, അവരോട് സംസാരിച്ചത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, കിട്ടിയ വാർത്ത ഇതാണ്, ഞങ്ങളിങ്ങ് പോകുന്നു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈവൻ പാസ്റ്റേഴ്സിന് പോലും സംസാരിക്കാനോ ഞങ്ങളോട് ചേരുന്ന ആരും ഒന്നും ഞാൻ വേണ്ടിയിട്ടില്ല. ഞാൻ നേരെ റൂമിൽ പോയി. സ്തോത്രം. എനിക്കതിന് പരിശുദ്ധമാനാണ് പരിശുദ്ധമാൻ. ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഇല്ലെങ്കിൽ വേണ്ടെന്നേ ഉള്ളെന്ന് ഞാൻ ദിവസം വെച്ച് എന്തിനാ മെഗാ ചർച്ച്? സ്തോത്രം. ഇവിടെ കർത്താവിന് ഇത്ര ഉള്ള മതി. അതുകൊണ്ട് കർത്താവിന് മഹത്വം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കേണ്ട. ഒരു ബട്ടർഫ്ലൈയുടെ പകുതി എന്താ വിങ് മഹത്വം പോലും നമ്മൾ ഉണ്ടാക്കിയ കിട്ടത്തില്ല. കർത്താവ് ഇപ്പോൾ നമ്മളിൽ കൂടെ ചെയ്യണം. തിരിച്ചല്ല, കർത്താവ് എനിക്കെന്തോ നിനക്ക് മഹത്വം ഉണ്ടാക്കി, അങ്ങനെയൊന്നുമല്ല. ഒരു ലെവൽ എത്തുമ്പോൾ ഇറ്റ്സ് നോട്ട് യു ക്രിയേറ്റിംഗ് ഗ്ലോറി ഫോർ ഗോഡ്, ഗോഡ് ഫോർ ഹിസ് ഗ്രേസ്, ബൈ ഹിസ് ഗ്രേസ് വിൽ ക്രിയേറ്റ് ത്രൂ യു. നിന്ന് കൊടുത്താൽ മതി. കേൾക്കുന്ന കേൾവി ഇതാണ്, 17 ഇപ്പം കേൾക്കുന്നത് ഡസൻ കണക്കിന് മിനിസ്ട്രികൾ കമ്മിങ് ഉണ്ട്, ഇൻക്ലൂഡിങ് ദ ഗവൺമെന്റ് ലീഡർഷിപ്പിലാണ് ഞങ്ങളുടെ മിനിസ്ട്രിയുമായി ചേരുക. ഇത് രാജ്യത്തെ തുടങ്ങി ഞങ്ങളല്ല ചെയ്യുന്നത്. പക്ഷെ സംഭവിച്ചെങ്ങനെയാണ്? ഇറ്റ് സീംസ് ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി. അത്ഭുത രോഗസം ഗവൺമെന്റിന്റെ സാക്ഷ്യമാണ് ആദ്യം കേൾക്കുന്നത്. ഞാൻ അയാൾക്കൊരു പ്രാർത്ഥിച്ചായിട്ടൊന്നും ഓർക്കുന്നില്ല. എൻ്റെ കൂടെ വന്നൊരു കഴിഞ്ഞു പാസ്റ്ററെ ഈ അയാളുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ചുമ്മാ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇയാളുടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം. സ്തോത്രം. സ്തോത്രം. പിന്നെ അറിയുന്നത് ഇയാളുടെ ലിവർ, ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഇതാണ്. ഞങ്ങളുടെ ചർച്ചയിലൊക്കെ എൻ്റെ സാക്ഷ്യങ്ങൾ നടന്നു. ലിവർ 90% ഫംഗ്ഷൻ ചെയ്യുന്നില്ല, 10% മാത്രം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഫിലിപ്പീൻസിലെ എല്ലാ ഹോസ്പിറ്റലിലും ഇയാൾ നോക്കി, അവിടെ ഒന്നും ട്രീറ്റ്മെൻ്റ് ഇല്ല. ഹോങ്കോങ്ങിലാണ് ഇയാളുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അതിനവിടെ പോകും. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഹോങ്കോങ്ങിൽ ചെന്ന് ആ ഹോങ്കോങ്ങിലെ വലിയ ഹോസ്പിറ്റൽ ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ 10% ആയിരുന്ന ലിവർ ഇത് 100% മടങ്ങി വന്നിരിക്കും. സ്തോത്രം. 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 ആമീൻ. വലിയ വലിയ മുരകൾ, അപ്രത്യക്ഷമായ വാർത്തകൾ കേൾക്കുന്നു. ഞാൻ വിളിച്ചു പറയട്ടെ, എന്തോ സംഭവിച്ചത്. പരിശോധന വന്നപ്പോൾ യേശുവിനെ കൂടെ കൊണ്ടുവന്നു. യേശു വന്നപ്പോൾ സൗഖ്യദായകൻ, അത്ഭുതദായകൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആത്മാവ് ഇവിടെ പിതാവിനെ കൊണ്ടുവരണം, പുത്രനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം കൈകൾ അടിച്ച് ദൈവത്തിന് സ്തുതി കൊടുത്തട്ടെ. I want a ministry of the Holy Spirit in my life. ഇന്ന് രാത്രി എനിക്ക് അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉറക്കെ ആമീൻ പറഞ്ഞാട്ടെ. Somebody shout hallelujah. ദൈവമക്കളെ, വേദനയെ കൂടെ പോകുമ്പോൾ എനിക്ക് വന്ന ഏറ്റവും എനിക്ക് ഇന്നും എനിക്ക് പുറത്തു വരാൻ പറ്റാത്ത ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നൊരു ഏറെ ഉണ്ട്. ഷോക്ക് ആയിരുന്നു. കാരണം രാവിലെ എല്ലാ ദിവസം പോലെ തുടങ്ങുന്നു. ഒരു ഫോൺ കോൾ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഫോർ എവർ. വൺ ഫോൺ കോൾ, അതായിരുന്നു ഷോക്ക്. ആ മോമെന്റിലേക്ക് തിരിച്ചു പോകും. കണ്ണടയ്ക്കുമ്പോൾ എല്ലാ മോമെന്റ തിരിച്ചു വരുന്നത്. നിങ്ങൾക്കറിയാം, എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളിൽ കൂടെ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചിട്ടയാണ്.
ഞാൻ എന്നെ തന്നെ ബലപ്പെടുത്താൻ പലർക്കും പല രീതിയുണ്ട്. ഞാൻ ചെയ്യണം നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നില്ല. ബലപ്പെടുത്താൻ ചെയ്യുന്നത് ഐ ഗോ ബാക്ക് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, ഗോഡ് ഇസ് ഫെയ്ത്ത്ഫുൾ, ഗോഡ് ഇസ്, യു നോ, ഇസ് സോവറിൻ, എന്ത് ഗോഡ് ഇസ്, എന്താ പറഞ്ഞത്, സോളിറ്റ്യൂഡ് ഓഫ് ഗോഡ്. ഇങ്ങനത്തെ ഒത്തിരി ആട്രിബ്യൂട്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്. ചാൾസ് പറഞ്ഞ മുതൽ ഒത്തിരി ദൈവാസന്മാർ ആട്രിബ്യൂട്ട്സ്, എ ഡബ്ല്യു പിങ്ക് ആണ് അതിന്റെ ടോപ്പ് ആള്. ഒത്തിരി ആട്രിബ്യൂട്ട്സ് ഉള്ള ദൈവത്തിന്റെ ഗുണങ്ങൾ എന്തുവാ, അത് കേട്ടാമോ? ഞാൻ രാത്രി മൊത്തം അത് കേൾക്കും. ഈ വേദന വരുമ്പോൾ ഉറക്കുന്നില്ല, കണ്ണടയ്ക്കുമ്പോൾ എല്ലാം വേദനയാ, അത് മാത്രം കേൾക്കും. പക്ഷേ ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് യേശു ദൈവത്തെ നന്ദി പറഞ്ഞു കാണാൻ, ഗോഡ് ഇസ് ഫെയ്ത്ത്ഫുൾ. ഞാൻ കാര്യം തീരുമാനിച്ചു, ഈ വേദന നടുവിലും അവൻ അവൻ സ്തുതിക്ക് യോഗ്യനാണ്. എനിക്ക് ഒറ്റ ചോദ്യങ്ങളില്ല ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെ കുറിച്ച്. പക്ഷേ അത് എങ്ങനെ പ്രോസസ് ചെയ്യാൻ പറ്റും, എങ്ങനെ പറയാൻ പറ്റും അറിയാം. പക്ഷെ അത് ഉള്ളിൽ തട്ടുന്നില്ല, ഉള്ളിൽ തട്ടുന്ന വേദനയാണ്. പെയിൻ ടുക്ക് ഓവർ. നിങ്ങൾക്കറിയാം, ഒരു രാത്രി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടർ ഉണ്ട്. ഞാൻ വിളിച്ചു പോട്ടെ, രാവിലെ എണ്ണിച്ചപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാണ്, പഴയതുപോലെ വേദനയില്ല, ഞാൻ ഒന്നും ചെയ്തല്ല, എന്തോ എൻ്റെ അകത്ത് ഷിഫ്റ്റ് ആയിരിക്കുന്നു. മാത്രമല്ല, ഞാൻ അറിയാതെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അമ്മീൻ. സ്തുതിയെ കുറിച്ചുള്ള കോൺഫറൻസ് പോയിട്ടല്ല, സ്തുതിയെ കുറിച്ച് പഠിച്ചിട്ടല്ല, ഫെയ്ത്ത്ഫുൾനെ കുറിച്ചുള്ള വാക്യങ്ങൾ വായിച്ചല്ല, പരിശുദ്ധമാ പിതാവിനുള്ളത് എന്റെ അകത്തേക്ക് അങ്ങ് പ്ലാൻ ചെയ്തു. സ്തോത്രം. പിന്നെ പ്രോസസ്സിംഗ് ഇല്ല, അത് ആ ജീവിതമായി മാറും. ഈ രാത്രി അങ്ങനത്തെ പരിശുദ്ധന്റെ ഒരു ഡീലിംഗ് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, ആഗ്രഹം ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധ മണ്ഡലത്തിൽ നിങ്ങളുടെ അടുത്ത് എന്താണ് കുറവായി ഉള്ളത്, പരിശുദ്ധ ചെയ്യാൻ ശക്തനാണ് വിശുദ്ധ ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ആമീൻ പറഞ്ഞാട്ട്. ഇന്ന് രാത്രി ഒരു വാക്കൂടെ ഒന്ന് പറയാൻ പോകുക. ആയു റെഡി? ഞാൻ ഒന്ന് പ്രാർത്ഥിക്കും. സമയത്രായി 8:07. ഇനി ഒന്ന് രണ്ട് വാക്കുകൾ പ്രവചന ശബ്ദമായി പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് രാത്രി ദൈവം ചെയ്യും. നാളത്തേക്ക് വെയിറ്റ് ചെയ്യത്തില്ല, നാളെ ദൈവം ചെയ്യും. പക്ഷെ ഇന്ന് രാത്രി ഒന്ന് അതിലേക്ക് പോകട്ടെ. വായിക്കാം, വായിക്കാം. പ്രവൃത്തി ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് അറിയാം പരിശുദ്ധാത്മാവ് ഒന്ന് തൊട്ടാൽ, വെൻ യു അലാവ് ഹിം ടു കം ഇൻസൈഡ്, ഹി ബ്രിങ്സ് എ ഫാദർ, ഹി ബ്രിങ്സ് എ സൺ, ഹി ബ്രിങ്സ് ഹോളിനെസ്, ഹി ബ്രിങ്സ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹി ബ്രിങ്സ് എവറിത്തിങ് ദറ്റ് യു നീഡ്. നിങ്ങളുടെ അകത്ത് തരുന്നത് പരിശുദ്ധാത്മാവാണ്, ഒരു സംശയമില്ലാതെ ഉറപ്പുള്ള ഒരു മാത്രം ഒന്ന് വെളിപ്പെടുത്തി. എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ടെന്ന് വിശ്വാസം ചെയ്യുന്ന മക്കൾ മാത്രം ഒന്ന് വെളിപ്പെടുത്തി. കം ഓൺ, സംബഡി കാൻ മേക്ക് എ റെസ്പോൺസീവ്. വിശ്വാസം ചെയ്യുന്ന മക്കൾ അത് പറയുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, എല്ലാം വരികയാണ്. ത്രൂ ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് യു ഗെറ്റ് എവറിതിങ്. ഒന്നുകൂടെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിക്കുന്ന ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരം പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ ആത്മീയത്തിന് പരിഹാരം പരിശുദ്ധാത്മാവാണ്. ഈ സഭയുടെ വളർച്ചയുടെ പരിഹാരം പരിശുദ്ധാത്മാവാണ്. റിവൈവൽ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ പരിഹാരം പരിശുദ്ധാത്മാവാണ്. എന്റെ എല്ലാത്തിനും പരിഹാരം പരിശുദ്ധാത്മാവാണ്. എന്റെ ആരോഗ്യം പോലും പരിശുദ്ധാത്മാവിന്റെ സഹായമാണ്. വിശ്വസിക്കുന്ന മക്കൾ ഉറക്കെ ആമീൻ പറഞ്ഞാട്ടെ. ഒള്ളി ശ്രദ്ധിക്കണമേ, ആയുസ്സിന്റെ ദൈർഘ്യവും പരിശുദ്ധാത്മാവാണ്. ഇഫ് യു കണക്ടഡ് ടു ഗോഡ്സ് പർപ്പസ്, ഹി ഈസ് ഗോയിങ് ടു കീപ്പ് യുവർ ലൈഫ്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ഇംഗ്ലണ്ടിൽ വന്നതും ഇന്ന് ഇവിടെ ജീവനോടിരിക്കുന്നതും ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. വിശ്വസിക്കുന്ന മക്കൾ മാത്രം ശക്തിയോടെ രാമ്യം പറഞ്ഞാട്ട്. ഓൺലി ബിക്കോസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. Come on, something is happening. ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ബ്രദർ മരിക്കുമ്പോൾ ഇപ്പോഴാണ് പാട്ടുകൾ പുറത്തു വരുന്നത്, ഒത്തിരി പാട്ടുകൾ. ഒരു മാസം മുമ്പ് പുള്ളി ആളുടെ ആൾക്കാർ പറഞ്ഞു, 46 years ആൾക്കാരോട് പറഞ്ഞു, എൻ്റെ ബ്രദറിന് മോനോട് പറഞ്ഞു, ഞാൻ എൻ്റെ കല്യാണം നടക്കാൻ പോയി, ഐ വോണ്ട് ബി ദേ, ഞാൻ കാണത്തില്ല. ഒരു മാസം മുമ്പ് പറയുക, നല്ല പാട്ടുകളൊക്കെ എഴുതി. പക്ഷെ ഓർത്തണമേ, ആയുസ് പോയി. ഇന്ന് പാട്ട് നിങ്ങൾ തപ്പിയെടുക്കുക, പേപ്പറിൽ അവിടെ ഒക്കെ എഴുതിയത്. എല്ലാ പാട്ടുകളുടെ അർത്ഥം ഞാൻ യേശുമായി ചേരാൻ ആഗ്രഹിക്കും. ഇതൊക്കെ പാട്ടുകളും ഒത്തിരി പേർക്ക് അത് റിലീസ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, യൂട്യൂബിലുണ്ട് അത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചപ്പോൾ എനിക്ക് ഏറ്റവും മനസ്സിലായി ദ ഫ്രെയിൽറ്റി ഓഫ് ലൈഫ്. ഒറ്റ മിനിറ്റ് മതി, ആ സത്യം പറഞ്ഞാൽ ഭയം എന്നെ അടിച്ചു. എത്ര കാര്യങ്ങൾ പ്ലാൻ ചെയ്തെങ്കിലും
ഒറ്റ മിനിറ്റ് മതി. പക്ഷെ ഈ ദിവസം എന്നെ ബലപ്പെടുത്തുന്ന അറിയാമോ? ഷിമിയോൻ ലാസ്റ്റ് ഷിമിയോൻ ദൈവം പറയാ അങ്ങനെ ഞാൻ കൊണ്ടുപോയാൽ മതിയെന്ന്. കാരണം പുള്ളിക്ക് പോണെങ്കിലും പരിശോധന അതുകൊണ്ട് അപ്പോൾ പറഞ്ഞു, നാഥാ എന്നെ കൊണ്ടുപോയാൽ മതി. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞ വാക്തത്വങ്ങൾ നിവർത്തിയാകുന്നവരെ നിങ്ങളുടെ കിഡ്നിയെയും ലങ്സിനെയും ലിവറിനെയും പിടിച്ചു നിർത്തുന്ന പരിശുദ്ധാത്മാവാണ് വിശ്വാസ ദൈവമക്കൾ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തിയോട് രാമി പറഞ്ഞാട്ടെ, ദിസ് ഈസ് എ മീറ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. Get ready. Something is happening in the Rathri Karam. Even that Vishwasikkunnavar meede Yeshuvine marichappadu uyarpicha adhe aathmaavidha ningalude madhya sharirangal ippol quicken cheyondirikkuka. Amen. Nashtapetta avyohangal chellam vittu poya avyohangale jeevikkunna oru shakthi da vyaparichondirikkuka. Are you ready to say yes today? Get ready. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പ്രാപിച്ചില്ലെങ്കിലും ഇപ്പോൾ എന്റെ ശരീരത്തിനകത്തേക്ക് ഞാൻ ആ പരിശോധനയെ സ്വാഗതം ചെയ്യുകയാണ്. ഏതൊക്കെ ഓർഗൻസിൽ ഏതൊക്കെ ടിഷ്യൂക്കകത്ത് ഐ മീൻ ക്വിക്കൻസ് ഉണ്ടാകണമോ ക്വിക്കനിങ് ഉണ്ടാകണമോ അതിപ്പോൾ പകരുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ ഇപ്പോൾ റിസീവ് ചെയ്യുകയാണ്. Somebody say yes. Oh, come on. Hallelujah. Hallelujah! ഇന്ന് രാത്രി എന്തൊക്കെയോ വിടുതലുകൾ ഇവിടെ നടക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളെ പൂർത്തികരണത്തിൽ എത്തിക്കാനെന്ന് വാദിക്കുന്ന പൈശാചിക ശക്തികൾക്ക് മുമ്പിൽ വിരൽ ചൂണ്ടി വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്ക് നിങ്ങളെ തൊടാൻ പറ്റത്തില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്. Somebody say amen in the house of the Lord. Get ready. ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവമോ എനിക്ക് എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ ജനം ഭയങ്കര വിശ്വാസമാ. എന്താ വിശ്വാസം? വിശ്വാസം ഇതാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്തോത്രം കർത്തൃ കാഹളം ധ്വനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ട് എന്റെ മർദ്ദ ശരീരത്തെ ദൈവം എന്നുവെച്ചാൽ അത് ചീണിച്ചു പോയാലും സെല്ല് പോലും ഇല്ലെങ്കിലും അതിനെ ദൈവം ഉയർപ്പിക്കും. ഭയങ്കര വിശ്വാസമോ? എന്നതെന്ന് ചോദിച്ചാൽ ചത്ത് കഴിഞ്ഞിട്ട് വിശ്വസിക്കാമെങ്കിൽ നിനക്ക് അത്ര വിശ്വാസമുണ്ട്. ജീവനോടിരിക്കുമ്പോൾ ഈ പരിശോധന എന്റെ ശരീരത്തിനകത്തെ അവയവങ്ങളെ ജീവിപ്പിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശോധന ശക്തിക്ക് എന്റെ അകത്ത് നഷ്ടപ്പെട്ട സകലത്തിനെ ജീവിപ്പിക്കാൻ ഞാൻ വെറും ശരീരത്തെ മാത്രമല്ല ഫാമിലിയെ ആമീൻ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ ജോലി മണ്ഡലം നിങ്ങളുടെ ആത്മീയത്തെ ജീവിപ്പിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ആമീൻ പറഞ്ഞാട്ടെ. ഇറ്റ് വിൽ ബി ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. Somebody say yes. Yes. Get ready. Oh, are you ready today? Come on. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഐ വോണ്ട് ടു സ്റ്റേ ഓൺ ദ പോയിന്റ്. പിതാവിനെയും പുത്രനെയും ഒരുമിച്ച് കൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവാണ്. വായിക്കാം അപ്പോസ്തലപ്രവൃത്തി 10:38 Acts 10:38. ഇന്ന് രാത്രി ഇതോടെ പറഞ്ഞിട്ട് നാളെ രാത്രി തുടരാനായിരിക്കും. എനിക്ക് എല്ലാ സെഷനും പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവും കൂടെ. ഇന്ന് രാത്രി ഞാൻ ഒരു വാക്കൊരു ഒരു നിർവചനം തരട്ടെ. ഡെഫിനിഷൻ ഫോർ അനോയിന്റിംഗ്. അനോയിന്റിംഗ് മീൻസ് it brings the father, it brings the son, it brings the holy spirit together. ഇന്ന് രാത്രി ഞാൻ അഭിഷക്ത എന്ന് പറയുമ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ ഒരുമിച്ച് കൊണ്ടിരുന്നതാണ് ദൈവത്തിന്റെ അഭിഷേകം. ഇന്ന് രാത്രി അതിനെതിരെ നിൽക്കാൻ പറ്റുന്ന ഏത് ലൂസിഫർ ഉണ്ട്? ഐ ചലഞ്ച് എവരി പവേഴ്സ് ഓഫ് ഡാർക്നെസ്. വിശ്വസി ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് somebody pidavan devam putranam devam parishoma devam kuda orimichu vannal what devil can stand against my god? Ee ratri vishwas devamakka that's called anointing. adana abhishekam
അതാണ് അഭിഷേകം. ഈ രാത്രി അഭിഷേകം വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ. യേശുവിന് അഭിഷേകം ചെയ്തപ്പോൾ ദ ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് കെയിം ടുഗദർ. ഇന്ന് രാത്രി ഇവിടെ അഭിഷേകത്തിന് ശക്തി വെളിപ്പെടുമ്പോൾ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാം ദൈവം ഇവിടെ. ഓ, ഇന്ന് രാത്രി ആർക്കെല്ലാം ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഞാനൊരു പ്രവചന ശബ്ദം വിളിച്ചു പറയുകയാണ്. പത്രോസ് കൊർന്നിലിയസ് വീട്ടിലോട്ട് കയറുകയാണ്. എന്നിട്ട് ഈ വാക്ക് പറയുന്നു. എന്ന് വെച്ച് പത്രോസ് പറയുകയാണ്, എന്റെ സഹോദര, യേശുവിന് അഭിഷേകം ചെയ്ത ആ അഭിഷേകത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കാലി ചവിട്ടിയപ്പോൾ പിതാവാം ദൈവം, പുത്രനാ ദൈവം, പരിശുദ്ധമാ ദൈവം ഇവിടെയാണ് ഇവിടെ കാലി ചവിട്ടിയിരിക്കുന്നത്. ഈ രാത്രി എന്റെ കൂടെ തൃത്വത്തിൽ തൃത്വത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ. Come on, somebody say that's a word for me. That's a word for me. നിങ്ങളുടെ കാലി ചവിട്ടുമ്പോൾ പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ വ്യാപരിക്കുകയാണ്. That's called anointing. Anointing. Who went about doing good. രാത്രി അഭിഷേകത്തിന് ഏറ്റവും വലിയ പരിപാടി. I want every demon to hear this. I want every devil to hear this. Anointing transmits the goodness of God. ദൈവത്തിന്റെ നന്മ നിങ്ങളേക്ക് പകരുന്നതാണ്. ചിലർക്കെന്നെ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അറിയത്തില്ല, ഞാൻ ആരാധിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ അറ്റാക്കാണ്, പിശാച് ബന്ധിച്ച പോലെ തോന്നുന്നു. ബ്രദറെ, അത് തെറ്റായ ചിന്താഗതിയാ. യഥാർത്ഥത്തിൽ അഭിഷേകം വന്നാൽ ദൈവത്തിന്റെ ഗുഡ്നെസ്, ഓ ദൈവത്തിന്റെ ഗുഡ്നെസ്. ഇന്ന് രാത്രി യേശു ഈ പിതാവിന്റെ ഈ അഭിഷേകത്തിൽ നടക്കുമ്പോൾ, ഇറ്റ്സ് എ ഹോളി, ഈസ് അനോയിന്റഡ് വിത്ത് ദ ഹോളി ഗോസ്, നടക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, എവിടൊക്കെ യേശു എന്നോ, ഈസ് ഡൂയിങ് ഗുഡ്, ഈസ് ഡൂയിങ് ഗുഡ്. ഹൗ ഇഫ് യു ബിലീവ് മൈ ഗോഡ് ഇസ് എ ഗുഡ് ഗോഡ്, എന്റെ ദൈവം നല്ല ദൈവമാണ്. പോരാ God, he is good. His mercy endureth forever. എന്റെ ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. God, he is good. His mercy endureth forever. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തി വ്യാപരിക്കുക. God, he is good. His mercy endureth forever. The goodness of the Lord is coming through the anointing of the Holy Ghost. Hey. Hey. എനിക്ക് തോന്നുന്നത് ജോയ്സ് മയറാണ് തോന്നിയത് പറഞ്ഞത്, we should not just focus on the footsteps of Jesus, we should also focus on the stops of Jesus. Not just the footsteps of Jesus, on the stops of Jesus. Wherever Jesus stopped, he stopped because he wanted to do something good for somebody. മരത്തിന്റെ കീഴിലാണ് മരത്തിന് മണ്ടയ്ക്ക് ഇരിക്കുന്നത് എന്ന് നല്ല ചെയ്യാൻ താല്പര്യമുണ്ട്. കിണറ്റിന്റെ അവിടെയാണ് കോരാൻ വരുന്ന സ്ത്രീക്ക് എന്ന് നല്ല ചെയ്യാൻ താല്പര്യമുണ്ട്. എവിടൊക്കെ യേശു നിർത്തിയോ എന്തോ നന്മ ചെയ്യാനുള്ള പ്ലാനുമായിട്ടാണ്. യേശുവിന്റെ വണ്ടി നിർത്തിയടത്തൊക്കെ എന്തോ നന്മ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവം കാനഡയിൽ നിന്ന് ഇവിടെ കൊണ്ടിരിക്കുന്ന ദൂതുമായിട്ടാ യേശു ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഓ വിശ്വസിക്കുന്ന മക്കൾ, ഇന്ന് രാത്രി കുടുംബങ്ങളകത്ത് നന്മയുടെ കിണറ് തുറക്കാൻ ഇതാ പരിശുദ്ധാത്മ യേശുവിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. Are you ready to receive it in the name of Jesus? Power. വിശ്വാസി ദൈവമക്കൾ, എന്നോട് ദൈവം വീണ്ടും വീണ്ടും പറയുന്നു, യേശു ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നന്മ ചെയ്യാൻ യേശു ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടത്, തകർന്നു പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. Can you say yes? പറയുന്നു, ഒരു കൊച്ചു കുഞ്ഞ് ഇന്ന് രാത്രി കാലം ഒരു പ്രത്യേക അസുഖത്താൽ ഭാരപ്പെടുന്ന ഒരു കുഞ്ഞിനെ ദൈവം എന്നെ എടുത്തെടുത്ത് കാണിക്കുകയാണ്. ഐ മീൻ പ്രത്യേകമായ ഡിസോർഡർ പോലെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിടെ വന്നിട്ടുണ്ട്. മക്കളുടെ ശബ്ദം ഒന്ന് ഉയരട്ട്. ഇന്ന് രാത്രി പരിശോധന വന്നിരിക്കുന്നത് യേശുവിനെ കൊണ്ടുവരാനാ, യേശുവിനെ റിവീൽ ചെയ്യാനാണ്, യേശുവിനെ ശക്തിയോ റിവീൽ ചെയ്യാനാണ്. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ആയു റെഡി ഫോർ ദാറ്റ്. വാക്കൻ ചോദിച്ചോട്ടെ, നിങ്ങളറിയുമോ, ആത്മാവില്ലാതെ യേശു നിങ്ങൾ അറിയത്തില്ല. മറിയുടെ ആദ്യത്തെ വാക്ക് ഇതാണ്, ഐ ഡു നോട്ട് നോ. ഒരു പുരുഷനെ ഞാൻ അറിയുന്നില്ല. ഇറ്റ്സ് എ വെരി പ്രൊമിനന്റ്
poignant word enik ariyathilla ennu vechu kanyal natural aayittulla sagala framework ne kude tatti therpichu kondu parishuddhaalmaavu oru pudhiya framework enna deivam ivide aichirikkunnathu chila kudumbangalkku meede ningal arinjirikkunna chila framework kale deivam polikkan pogiyaanu hallelujah कुटे Pastor, framework botan mogiya, framework botan mogiya. Vishwasi ki dayam akal shabda moyarthi. Orakke rami varnyaatha. Ningada ministry, ningal aranya framework. Ye ratre dayam pati kyan mogiya na. Hey, hey. Ningal vishwasi chal. Malayaligal chalena thine matra malya. UK de unar vinhendi. ദൈവത്തെ നിങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും കാൻ യു സേ യെസ് ടു നോ ജീസസ് ഓ ഓ നിങ്ങൾ അറിഞ്ഞ മാനസിക ഫ്രെയിംവർക്കിനെ പൊളിച്ചു മാറ്റുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി ജഡത്തിലല്ല നിങ്ങൾ അവനെ അറിയാൻ പോകുന്നത് ആത്മാവിലാണ് നിങ്ങൾ അവനെ അറിയാൻ പോകുന്നത് process it in the natural framework devu nu vaatatham paranju
ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ യു കാനോട്ട് പ്രോസസ് ഇറ്റ് പക്ഷേ ഇന്ന് രാത്രി എനിക്കത് അറിയത്തില്ല ഞാൻ പുരുഷ അറിഞ്ഞിട്ടില്ല എവറി നാച്ചുറൽ പോസിബിലിറ്റി ഈസ് നൗ ക്യാൻസൽഡ് എന്ന് പറയുമ്പോൾ ദൈവം പറയാ പരിശുദ്ധാത്മാവ് എനിക്ക് അത് മതിയെന്ന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം Come on, somebody shout it. Hallelujah. ഇന്ന് രാത്രി ഞാൻ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് ഞാൻ പരിശോധനയെ കുറിച്ച് എനിക്കൊരു മേ ബി 25-30 മെസ്സേജുകളായിട്ട് എനിക്ക് നൽകാൻ പറ്റും വ്യക്തമായ മെസ്സേജ്. കാരണം ഇന്ന് ഞാൻ സ്കൂളുകളിൽ ബൈബിൾ സ്കൂളുകളിൽ ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഇതുണ്ട്. പക്ഷെ ഇന്ന് മുതൽ ചെയ്യുന്നത് പലതും പുതുമയായിരിക്കും. അതുകൊണ്ട് എനിക്ക് ലഭിക്കണം കൂടെയാണ്. ഐ വോണ്ട് ടു ബി മിനിസ്റ്റർ. ഞാൻ ഒറ്റ കണ്ടീഷനിലാണ് ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ജനത്തോട് ഞാൻ പരിശോധനയെ കുറിച്ച് മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഐ വോണ്ട് ടു ബി മിനിസ്റ്റർ ബൈ ദ ഹോളി സ്പിരിറ്റ്. അത് അനുഭവിക്കാനും കൂടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പരിശോധന ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് ഇന്ന് രാത്രി കടന്നു പോകാം. പുതിയതിലേക്ക് ദൈവം നയിക്കുന്ന പോലെ ഇന്ന് രാത്രിയിൽ കടന്നില്ല. സ്തോത്രം. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം. ആദ്യം പ്രാരംഭമായി ഒന്ന് അടിസ്ഥാനമായിട്ട് തുടങ്ങട്ടെ. The Gospel of John, യോഹന്നാന്റെ സുവിശേഷം. നാളെ രാത്രി വല്ല പ്രാർത്ഥനയോട് വരണം. അഭിഷേകവും കൃപാവരങ്ങളും പ്രാപിക്കാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയോട് വന്നാട്ടെ. നാളെ ഇത് ഇതിൻ്റെ അകത്തൊരു എംപവറിങ് മിനിസ്ട്രി ദൈവം അയക്കാൻ പോവുകയാണ്. ഒറ്റ ദൈവശക്തി മതി നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറാൻ. സ്തോത്രം. അതുകൊണ്ട് നാളെ പ്രാർത്ഥനയോട് വൈകിട്ട് കടന്നു വരണമേ എന്ന് ഞാൻ ആവശ്യപ്പെടും. ഇന്ന് ഞാൻ ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഒന്ന് തൊട്ട് അടിസ്ഥാനം പറഞ്ഞിട്ട് മുന്നോട്ട് പോകട്ടെ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമുണ്ട്. ദേർ ഇസ് എ വെരി ഫെമിലിയർ പാസേജ് ഫ്രം ജോൺ ചാപ്റ്റർ 14. ഇറ്റ്സ് ഫൗണ്ട് ഇൻ ദ വേഴ്സ് നമ്പർ 16 ഓ 8. യാ യോഹന്നാൻ 14:18 വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണമേ. യേശുവിനെ പോലെ ഒരു ശക്തനായ ടീച്ചർ ഉണ്ടായിട്ടില്ല. യേശുവിനെ പോലെ ശക്തമായ ടീച്ചിങ് ആരും കൊടുത്തിട്ടില്ല. യേശുവിനെ പോലെ ഒരു ശക്തനായ പാസ്റ്റർ ഉണ്ടായിട്ടില്ല. ഇത്രയും ശക്തമായ ടീച്ചിങ്ങും ഡോക്ട്രിനും എല്ലാം നേരിട്ട് കേട്ട ജനത്തോട് യേശു പറയുകയാ, ഞാൻ നിങ്ങൾക്കൊന്ന് കാര്യം തരാൻ പോവുകയാണ്, അത് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ അനാഥരാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണമേ, ഡോക്ട്രിൻസ് ഉണ്ടെങ്കിലും എത്ര ശക്തരായ പാസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും എത്ര നല്ല മ്യൂസിക് ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവില്ലെങ്കിൽ സഭ ഓർഫനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന അത് അറിയാവുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും, ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. യു കെൻ ഹാവ് എ ഗുഡ് ടീച്ചിങ്, യു കെൻ ഹാവ് ഗുഡ് ഡോക്ട്രിൻസ്, യു കെൻ ബി എ പാർട്ട് ഓഫ് എ ഗുഡ് മിനിസ്ട്രി, യു കുഡ് ബി ലിസ്ണിംഗ് ടു മെസ്സേജസ് ഓൺ യൂട്യൂബ്, ഒക്കെ നല്ലതാണ്. പക്ഷെ ഇന്ന് രാത്രി വ്യക്തിപരമായി നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ വ്യക്തി ഒരു ഓർഫനാണ്,
ആ സഭയിൽ ഓർഫൻ ആണ് എന്നാൽ യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും ഓർഫൻസ് ആയി വിടുകയില്ല. I will never leave you as orphans. എന്നിട്ട് യേശു ഒരു വാക്കുകൂടെ പറഞ്ഞു, വായിച്ചാട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇവിടാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, യേശു രണ്ടർത്ഥത്തിൽ ഞാൻ അഴുക്കൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്തോത്രം, അല്ലെ, മൂന്നർത്ഥത്തിൽ. ഒന്ന്, മരിച്ച ശേഷം ഞാൻ വീണ്ടും പ്രത്യക്ഷപ്പെടും. രണ്ട്, ഭാവിയിൽ, എന്താ, നിത്യതയിൽ, അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ, ഭാവിയിൽ ഞാൻ പ്രത്യക്ഷപ്പെടും, ഞാൻ തിരിച്ചു വരും. പക്ഷെ ഇവിടെ കൊടുത്ത അർത്ഥം അതല്ല. സ്തോത്രം, ഞാൻ അങ്ങോട്ട് മാറുകയാണ്, പക്ഷെ ആത്മാ വരുമ്പോൾ ഞാനും കൂടെ വരിക. ഇന്ന് രാത്രി എന്റെ ഒന്നാമത്തെ പോയിന്റ്, ദൈവത്തെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്, പിതാവിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്, യേശുവിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ അത് അവിടെ ഒന്ന് നിൽക്കാൻ പോകുകയാണ്. You will not know the Father in a real sense. You will not know the Son in a real sense unless it is through the Holy Spirit. പരിശുദ്ധാത്മാവ് ഇല്ലാതെ പിതാവാം ദൈവത്തെ തിരിച്ചറിയാൻ പറ്റത്തില്ല, പുത്രനാം യേശുവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് യേശുവിനെ തിരിച്ചറിഞ്ഞാൽ ബാക്കിയെല്ലാം തിരിച്ചറിയുമെന്ന്. അങ്ങനല്ല, പരിശുദ്ധാത്മാവാണ് യേശുവിനെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ ഇവിടെ വന്നാൽ പിതാവാം ദൈവമാ വരുന്നത്, പുത്രനാം യേശുവാ വരുന്നത്. വിശ്വാസം ദൈവമക്കൾ മാത്രം ഓർക്കരാമീൻ പറഞ്ഞാട്ട്, the triune God. ഞാൻ അതിനുവേണ്ടി ഒന്ന് രണ്ട് കാര്യം ഇന്ന് രാത്രി ഇവിടെ ദൈവ സാന്നിധ്യം നിറയും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. സ്തോത്രം. ഒന്നാമത്, ബൈബിൾ തുടങ്ങുന്നത് ഈ വാക്കുകൊണ്ടാണ്. എബ്രായ ഭാഷയിൽ ബെറഷിത് ബാറ ബേറ ബാറ ഇലോഹീം എന്ന വാക്കാണ്. ബെറഷിത് ഇൻ ദ ബിഗിനിങ്, ഇലോഹീം ഗോഡ് എന്ന വാക്കാണ്. ഗോഡ് പ്ലൂറൽ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇലോഹീം എന്ന് പറഞ്ഞാൽ ഏത് ഗോഡ് ആയിട്ടും അവിടെ കൊടുത്തിട്ടില്ല. Elohim is a general word. പിതാവാൻ ദൈവത്തെ കുറിച്ചാണോ പുത്രനാൻ ദൈവത്തെ കുറിച്ചാണോ Elohim പറയത്തില്ല. കാരണം ഈ ദൈവം എന്ന വാക്കിന്റെ ജനറൽ വാക്കാണ് Elohim. ആമീൻ. എന്നാൽ ഈ മൂന്ന് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, ഇതിനകത്ത് ആദ്യം വെളിപ്പെടുന്ന പുരുഷൻ ത്രിത്വത്തിൽ രണ്ടാമന മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. കമോൺ, Elohim എന്ന് പറഞ്ഞ ശേഷം അടുത്ത വാക്ക് ആമീൻ ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് രാത്രികാലം ത്വത്തെ നമ്മുടെ നടുവിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വാസി ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തു, ദ ഹോളി സ്പിരിറ്റ്. ഞാൻ മുന്നോട്ട് നിരത്തെ, ഞാൻ ഒന്നുകൂടെ ആഴങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണമേ, യേശുവിനെ റിവീൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിനെ റിവീൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ തെളിയിക്കാം. ഒന്നാമത്, യേശു ജനിക്കുമ്പോൾ തന്നെ മറിയ ചോദിക്കും ചോദ്യമുണ്ട്, ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. യേശു അകത്ത് കടക്കുമ്പോൾ ആമീൻ ആദ്യത്തെ സ്കാനിങ് റിപ്പോർട്ട് കൊടുത്തത് എലിസബത്ത് സ്കാനിങ് സെന്ററാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമീൻ. മറിയ അങ്ങോട്ട് ചെല്ലുകയും എലിസബത്ത് സ്കാനിങ് സെന്റർ വർക്കാൻ തുടങ്ങി. എന്നിട്ട് ഒറ്റ വാക്കാണ്, ഇത് കുഞ്ഞ് ആൺകുഞ്ഞാണ്, അവന്റെ പേര് യേശു എന്നാണ്, അവൻ മശിഹയാണ്. ഇന്ന് ഇത്രയും പവർഫുൾ സ്കാനിങ് ചെയ്യാൻ പറ്റുന്ന ഏത് മിഷൻ ഉണ്ട്? ഇത് ചെയ്തത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. ആമി എലിസബത്ത് പറഞ്ഞു, നിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്റെ അകത്ത പിള്ള ആനന്ദത്താൽ പരിശുദ്ധാത്മാവിൽ തുള്ളി. അതാണ് മനസ്സിലാക്കാൻ കാരണമായത്. സ്തോത്രം, സ്തോത്രം. യേശു മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ ആമി ഇതാ പുറത്തു വരികയാണ്. സത്യത്തിൽ യേശുവിന്റെ കസിനായ ആമീൻ യോഹന്നാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പാസ്റ്റർ ജോൺ ജെയിംസ് കോശിക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു.